വംശീയ അധിക്ഷേപത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കണം. കെ പി എം എസ് മാള മോഹിനിയാട്ടത്തിൽ ഫസ്റ്റ് റാങ്കും പ്രസ്തുത വിഷയത്തിൽ പി എച്ച് ഡിയും 15 വർഷത്തോളമായി ഗസ്റ്റ് ലക്ചറായി ജോലിയിലും തുടരുന്ന കലാമണ്ഡലം ആർ എൽ വി ഡോക്ടർ രാമകൃഷ്ണനെ നിറത്തിൻ്റെ പേരിൽ ആക്ഷേപിച്ച കലാമണ്ഡലം സത്യഭാമയുടെ നിലപാട് കേരളീയ സമൂഹത്തിന് അത്യന്തം അപമാനകരമാണ്. കലാനഗങ്ങളിലും വർണ്ണത്തിൻ്റെ പുറ്റുപിടിച്ച മനസ്സുകൾ ഇന്നും നിലനിൽക്കുന്നതിൻ്റെ തെളിവാണിത്. കേരളത്തിൻ്റെ നവോത്ഥാന മൂല്യങ്ങളെ തകർക്കുന്ന ഒരു പരിഷ്കൃത സമൂഹത്തിന് നിരക്കാത്ത ഇത്തരം പ്രസ്താവന നടത്തുന്ന വ്യക്തികളുടെ പേരിനൊപ്പം കലാമണ്ഡലത്തിൻ്റെ പേര് ചേർക്കപ്പെടുന്നത് തന്നെ കളങ്കമാണ്. ഈ വംശീയ അധിക്ഷേപത്തിനെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കുവാൻ ആഭ്യന്തര വകുപ്പ് തയ്യാറാകണമെന്ന് കെ പി എം എസ് ആവശ്യപ്പെട്ടു. ഏരിയ പ്രസിഡന്റ് കെ വി സുബ്രന്റെ അധ്യക്ഷതയിൽ ജില്ലാ ട്രഷറർ പി സി ബാബു ഉദ്ഘാടനം ചെയ്തു. വിനയൻ മംഗലപ്പിള്ളി, പി സി സുബ്രൻ, ഷിബു മാടവന, ടി യു കിരൺ എന്നിവർ സംസാരിച്ചു. നടത്തേണ്ട അവസ്ഥയിലേക്ക് വന്ന കാരണം ഒരു കലാകാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലാഭവൻ മണിയുടെ സഹോദരൻ ആർ എൽ വി രാമകൃഷ്ണൻ അവരെ അധിക്ഷേപിച്ചുകൊണ്ട് കേരള കലാമണ്ഡലത്തിലെ കലാമണ്ഡലം സത്യഭാമ എന്ന സ്ത്രീയെ കലാമണ്ഡലത്തിൻ്റെ പേര് തന്നെ അപകീർത്തിപ്പെടുത്തുന്ന വിധത്തിലാണ് അവരുടെ ഇന്നൊരു പ്രസ്താവന കണ്ടത്. കാക്കയുടെ നിറമുള്ള രാമകൃഷ്ണൻ ഒരു കറുത്ത വർഗ്ഗക്കാരനാണ്, മോഹിനിയാട്ടം കളിക്കുന്നെന്ന് അധിക്ഷേപിച്ചുകൊണ്ടാണ് അവർ പ്രസ്താവന ഇറക്കുകയും വർണ്ണ വികാരം ഇളക്കിവിടുന്ന ഈ സംഭവം ഉണ്ടാവുകയും ചെയ്തത്. കേരള കലാമണ്ഡലത്തിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥിനിയാണ് കലാമണ്ഡലം സത്യഭാമ. അല്ലാതെ അവർക്ക് വേറെ പദവിയൊന്നുമില്ല. അവർ ഈ കലാമണ്ഡലം ആർ എൽ വി രാമകൃഷ്ണനെ അധിക്ഷേപിച്ച് സംസാരിച്ചതിൻ്റെ ഫലമായിട്ട് ഈ കേരളത്തിലെ എല്ലാ കെ പി എം എസിൻ്റെ ഏരിയ യൂണിയൻ കമ്മിറ്റികളിലും ഇന്ന് പ്രതിഷേധ പ്രകടനം നടത്തുകയാണ്. അതുപോലെ തന്നെ രാമകൃഷ്ണനെ പൊതുവേദികൾ കൊടുത്തുകൊണ്ട് രാമകൃഷ്ണൻ്റെ കലാപരിപാടികൾ പ്രധാനപ്പെട്ട സ്ഥലത്ത് നടത്തുവാൻ കെ പി എം എസിൻ്റെ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു വെറും കലാകാരനല്ല ആർ എൽ വി രാമകൃഷ്ണൻ. ആർ എൽ വി രാമകൃഷ്ണൻ പഠിച്ച് അതിൻ്റെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അതിൻ്റെ സർട്ടിഫിക്കറ്റ് നേടിക്കൊണ്ടാണ് അദ്ദേഹം ആർ എൽ വി എന്നെ രാമകൃഷ്ണൻ എന്ന പേര് സ്വീകരിക്കുകയും ആ കലാപരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിരന്തരം പൊതുവേദികളിലും വിദേശത്തും വളരെയധികം വേദികളിൽ പരിപാടി നടത്തിയ ഒരു വ്യക്തിയാണ് ആർ എൽ വി രാമകൃഷ്ണൻ. ആർ എൽ വി രാമകൃഷ്ണൻ്റെതിരെ ഈ പ്രതിഷേധം നടത്തിയ കലാമണ്ഡലം സത്യഭാമയ്ക്കെതിരെ പോലീസ് കേസെടുത്ത് അവരെ പട്ടികജാതി പീഡന നിയമപ്രകാരം അവരെ അറസ്റ്റ് ചെയ്ത് അവരെ ജയിലിലാക്കണമെന്നാണ് കെ പി എം എസിൻ്റെ നിലപാട്.